നമസ്കാരം. ക്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കരുത്തരായ അർജന്റീനയുടെ എതിരാളികൾ ചിലിയാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:45 ചിലിയുടെ മൈതാനത്ത് വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുക. നമുക്കറിയാം, ടീമിൻ്റെ നായകനും സൂപ്പർ താരവുമായ ലാണൽ മെസ്സി ഇല്ലാതെയാണ് അർജന്റീന ഈ മത്സരത്തിന് കളത്തിലേക്ക് ഇറങ്ങുക. കോവിഡ് പ്രശ്നങ്ങൾ കാരണം മെസ്സിക്ക് പരിശീലകനായ സ്കലോണി വിശ്രമം അനുവദിക്കുകയായിരുന്നു. ഏതായാലും മെസ്സിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ഇപ്പോൾ സ്കലോണി നിയോഗിച്ചിരിക്കുന്നത് സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയയാണ്. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ സ്കലോണി തന്നെയാണ് ഇക്കാര്യം നേരിട്ട് അറിയിച്ചിട്ടുള്ളത്. ഇത് 6ാം തവണയാണ് ഏഞ്ചൽ ഡി മരിയ അർജന്റീനയുടെ ക്യാപ്റ്റൻ ആവുന്നത്. ഇവിടെ സന്തോഷകരമായ ഒരു കാര്യം എന്തെന്നാൽ, മുൻപ് 5 തവണയും ഏഞ്ചൽ ഡി മരിയ ക്യാപ്റ്റൻ ആയപ്പോൾ എല്ലാ മത്സരങ്ങളിലും, അതായത് ആ 5 മത്സരങ്ങളിലും അർജന്റീന വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏഞ്ചൽ ഡി മരിയ അവസാനമായി ക്യാപ്റ്റൻ ആയത് കഴിഞ്ഞ വർഷം ഉറോഗ്യക്കെതിരെയുള്ള മത്സരത്തിലാണ്. ആ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഉറോഗ്യയെ പരാജയപ്പെടുത്താൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു. ആദ്യമായി ഡി മരിയ ക്യാപ്റ്റൻ ആവുന്നത് 2013ലാണ്. അന്ന് പെറുവിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ അർജന്റീനക്ക് സാധിച്ചു. പിന്നീട് 2015ൽ എൽ സാൽവദോറിനെതിരെ ഡി മരിയ ക്യാപ്റ്റനായി. അന്ന് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന വിജയിച്ച് കയറിയിട്ടുള്ളത്. പിന്നീട് അതേ വർഷം തന്നെ ഡി മരിയ വീണ്ടും ക്യാപ്റ്റനായി. ആ മത്സരത്തിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് അർജന്റീന ബൊളീവിയയെ പരാജയപ്പെടുത്തിയത്. 2018ൽ ഇറ്റലിക്കെതിരെയായിരുന്നു ഡി മരിയ പിന്നീട് ക്യാപ്റ്റനായത്. ആ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ ഡി മരിയ ക്യാപ്റ്റൻ ആവുമ്പോൾ പേടിക്കാനില്ല എന്ന് തന്നെയാണ് കടലാസിലെ കണക്കുകൾ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിലും അർജന്റീന വിജയിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ഉണ്ടും കാണാം.